നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ് വഴിയോരങ്ങളിൽ ജ്യോത്സ്യന്മാരുടെ അതുപോലെ തന്നെ കൈനോട്ടക്കാരുടെ ഒക്കെ കടകൾ കാണാം. അവിടെ ജാതിപത ഭേദമന്യേ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. കൊട്ടുതൊട്ട അമ്മയും പർദ്ദ തടിച്ച ഉമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിന് വേണ്ടി, മകന്റെ ജോലി എന്താകും എന്നറിയുന്നതിന് വേണ്ടി, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി, അപകടങ്ങളെ തടുക്കുന്നതിന് വേണ്ടി, വിവാഹം ഈ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവരുടെ ഭാവി എന്നറിയുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ തടിച്ചുകൂടുന്നു. സത്യത്തിൽ ആർക്കാണ് അദൃശ്യ കാര്യങ്ങൾ പറയാൻ കഴിയുക? അങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ ഈ കോവിഡ് കാലത്തെ പ്രവചിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ഇത്ര വലിയൊരു മഹാമാരി വരുന്നു എന്ന് ഏതാൾ ദൈവമാണ്, ഏത് മനുഷ്യ ദൈവമാണ് മുൻകൂട്ടി പ്രവചിച്ചത്? ഏത് ജ്യോത്സ്യനാണ് കൈനോക്കി കൈനോട്ടത്തിലൂടെ, ഏത് കൈനോട്ടക്കാരനാണ് ചീട്ടെടുപ്പിച്ചുകൊണ്ട്, ഏത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏത് മനുഷ്യനാണ് പറയാൻ കഴിഞ്ഞത് ഈ ഒരു വലിയ ദുരന്തത്തെപ്പറ്റി? അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്നവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കരിപ്പൂരിൽ പാവപ്പെട്ട മനുഷ്യന്മാർ വിമാനാപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടത്. വലിയ പ്രതീക്ഷകളുമായി, വലിയ സ്വപ്നങ്ങളുമായി ജന്മനാട്ടിലേക്ക് ഒരുപിടി സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ചവർ അവർ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു. എന്തുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുമായിരുന്നുവെങ്കിൽ, വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ, ആൾദൈവങ്ങളെ പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് ഈ ഒരു അപകടത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല? ഇടുക്കിയിൽ സ്വന്തം വീട് തകർന്ന് ആ വീടിനടിയിൽപ്പെട്ട് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ട് പാവപ്പെട്ട മനുഷ്യന്മാർ പിടഞ്ഞു മരണപ്പെട്ടു. ചെറിയ പൈതലുകൾ മരണപ്പെട്ടു. ആൾദൈവങ്ങളെ, എന്തുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരോട് ഈ അപകടത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല? ഓരോ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ ഏതാൾദൈവങ്ങൾക്ക് സാധിക്കും? ഒരാൾ ദൈവത്തിനും, ഒരു കൈനോട്ടക്കാരനും, ഒരു ജ്യോത്സ്യനും, ഒരു കണക്ക് നോക്കുന്നവനും, ഒരാൾക്കും തന്നെ ഒരു ബാവക്കോ ഒരു ബീവിക്കോ ഒരു തങ്ങൾക്കോ ഒരാൾക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യനും അറിയുകയില്ല. അവന്റെ കാര്യം എന്താകും, അവൻ എവിടെ മരണപ്പെടും, അതുപോലും അറിയുകയില്ല. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം എപ്പോൾ നിലക്കുമെന്ന് പറയാൻ ഏതാൾ ദൈവങ്ങൾക്ക് സാധിക്കും? തന്റെ ആന്തരിക അവയവങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് എത്ര ആൾ ദൈവങ്ങൾക്കറിയും? സ്വന്തം ശരീരത്തിലെ ഒരു കൊച്ചു അവയവത്തിന്റെ അവസ്ഥ പോലും അറിയാത്ത ദുർബലന്മാരായ മനുഷ്യർക്കെങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ കഴിയും? അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, ഇത്തരം കുതന്ത്രങ്ങളെ കരുതിയിരിക്കുക, ഇത്തരം ചൂഷണങ്ങളെ കരുതിയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അള്ളാഹു തആല ഒരു നന്മ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു തീരുമാനിച്ച ഒരു തീരുമാനത്തെ തടുക്കാൻ ഒരു ജ്യോത്സ്യനോ ഒരു തകിടിനോ ഒരു ഏലസിനോ ഒരു മക്കുബറക്കോ ഒന്നിനും തന്നെ സാധ്യമല്ല. അരയിൽ കെട്ടിയ 3 രൂപയുടെ ചരട് കൊണ്ട്, കവിളിൽ കുത്തിയ ഒരു ചെറിയ കൺമഷി കൊണ്ട്, വാഹനത്തിൻ്റെ മുന്നിൽ തൂക്കിയിട്ട ഒരു ചെറുനാരങ്ങ കൊണ്ട്, ഒരു പച്ചമുളക് കൊണ്ട് അപകടങ്ങളെ തടഞ്ഞു നിർത്താമെന്ന് കരുതുന്നവരെ എത്ര വിഡ്ഢികളാണ് നിങ്ങൾ! അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹു തആല നൽകിയതിനെ തടുക്കാൻ ഒന്നിനും കൊണ്ടും കഴിയുകയില്ല. അല്ലാഹുവിന്റെ തീരുമാനം നമുക്ക് സന്താനം വേണ്ട എന്നാണ് എങ്കിൽ, അത് നൽകാൻ ഒരു മരത്തിൽ കെട്ടിയ തൊട്ടിലിനോ ജാറത്തിൽ നേർച്ചയാക്കിയ പഴത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള പൂജാവസ്തുക്കൾക്കോ ഒന്നിനെ കൊണ്ടും കഴിയുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ കരുതിയിരിക്കുക,
സ്വന്തം കാര്യങ്ങൾ പോലും അറിയാത്തവർ, സ്വന്തം ശരീരങ്ങളെക്കുറിച്ച് പോലും അറിയാത്തവർ, അവർക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ അറിയുകയില്ല, ആത്മീയ ചൂഷണങ്ങളെ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.